എൻ്റെ കഥയെന്ന് പറയുന്നത് ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. മാഡം ഇതിനകത്ത് ഒരു കിടുക്കം പറയതോട്ടാണ് അഭിനയിക്കുന്നത്. കിട്ടില്ലം പറയതോ? ഫസ്റ്റ് സീനിൽ തന്നെ മാഡം വില്ലൻ്റെ മുന്നോട്ട് വന്ന് നിൽക്കുമ്പോൾ മാഡത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ദംഷ്ലാട്ട്സ് ഒക്കെ ഇറങ്ങി വരും. ദംഷ്ട്രകളാണോ ഉദ്ദേശിക്കണേ? മാഡത്തിന് അതാണ് സൗകര്യമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ. ഈ ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ശരിക്കും ഉദ്ദേശിക്കണേ? അതായത് മാഡം, ഒരു പ്രേതം അതിദാരുണമായിട്ട് കൊല്ലപ്പെടുകയാണ്. ഈ പ്രേതത്തിന്റെ കേസ് അന്വേഷിക്കാൻ വരുന്നത് സർവീസ് ഇരിക്കുമ്പോൾ ചത്തുപോയ രണ്ട് സി ബി ഉദ്യോഗസ്ഥരുടെ പ്രേതമാണ്. അതാണ് ഇതിനകത്ത് വെറൈറ്റി. അപ്പോ പ്രതി? അതാണ് മാഡം ഇതിനകത്ത് ട്വിസ്റ്റ്. ക്ലൈമാക്സ് വരെ ചത്തുപോലെ കിടക്കുന്ന ഒരു കള്ളന്റെ പ്രേതമാണ് ഇതിനകത്ത് യഥാർത്ഥ പ്രതി. അവസാനം നമ്മൾ അവനെ പോക്കും. എന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് തൂക്കിക്കൊല്ലുമായിരിക്കും. അല്ല, തൂക്കിക്കൊല്ലത്തില്ല, അവനെ കോടതി ഹാജരാക്കും. ഏത് കോടതിയിലാണോ പ്രേതത്തിന് ഹാജരാക്കുന്നത്? കോടതി നമുക്ക് ഏതെങ്കിലും പനയുടെ ജോലി സെറ്റ് ഇടാം. എന്നിട്ട് ജഡ്ജിയെ മാത്രം പനയിലെത്താം. എന്നിട്ട് താഴെ വാദം നടക്കുമ്പോൾ ജഡ്ജി മോളിൽ ഇരുന്നിട്ട് മറ്റേ ഓർഡർ പറയുന്നതിന് വരും പനംകുരി വെറുക്കേറി. എന്നിട്ട് ക്ലൈമാക്സ് ഉണ്ടല്ലോ മാഡം, നമ്മൾ ഈ വിധി പറഞ്ഞ സമയത്ത് പനയുടെ മുട്ടിൽ നിന്ന് മെളവോട്ട് ഒരു ഷോട്ട് വെക്കും. ഓഫ്, ഒന്നിയില് ഇയാൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ വരുന്ന 23-ാം തീയതി ഞാൻ അഭിനയിച്ചൊരു സിനിമ കർണിക, അത് ഈ ജോണറിൽപ്പെട്ടൊരു സിനിമയാണ്, അത് റിലീസാവുന്നുണ്ട്. നിങ്ങൾ ആ സിനിമ പോയി ഒന്ന് കാണ്. എന്നിട്ട് തീരുമാനിക്ക് ഈ പണിക്ക് ഇറങ്ങണോ അതോ ഈ പരിപാടി പറ്റാത്തതാണോ എന്നുള്ളത്. മാഡം ചെറുതായിട്ട് ചൂടാകുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചെറിയ ദംഷ്ട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അതെ, അത് കുറച്ചല്ല, ഇങ്ങനൊക്കെ കഥ പറയാൻ വന്ന വലിയ ദംഷ്ട ഇറങ്ങി വരും. ഇയാളൊന്ന് പോകുന്നുണ്ടോ അവിടെ നിന്ന്? അല്ല, വളർത്തുക. അയ്യോ.